ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ വാടക കൊലയാളികൾ മാത്രമാണ് ഈ വാടക കൊലയാളികളുടെ കാര്യത്തിൽ വഴിവിട്ട ഒരു നീക്കം നടത്താൻ ഒരു ജില്ലാ ജയിൽ സൂപ്രണ്ട് തയ്യാറാകുന്നതിൽ ഉന്നതരായ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നതിൽ അത് ജയിൽ സംവിധാനം ഇവരെ ബോധിപ്പിക്കുന്നത് സംബന്ധിച്ച് പോലീസിനോട് റിപ്പോർട്ട് തേടുന്നതിൽ ആ പോലീസ് കെ കെ രമയുടെ വീട്ടിൽ ചെന്ന് അവരുടെ മൊഴിയെടുക്കുന്നതിൽ ഇതിലൊക്കെ കുറച്ച് വാടക കൊലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ജയിൽ സംവിധാനത്തിന് നമ്മുടെ പോലീസ് സംവിധാനത്തിന് അതിൽ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിഗതമായ താല്പര്യമാണോ അതോ അവരെ നിർബന്ധിച്ച് രാഷ്ട്രീയ നേതൃത്വം വിട്ടതാണോ നമ്മൾ കണ്ടുപിടിക്കണ്ടേ ഇത് ചുമ്മാ വാക്കാനുള്ള ആരോപണങ്ങൾ മാത്രം മതിയോ ഇപ്പോൾ രാജേഷ് പറഞ്ഞ വാക്കുകൾ തന്നെ മുഖവലക്കെടുക്കുകയാണെങ്കിൽ ഇതൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകണം അത് ആര് നടത്തിയാലും ഇത് പുറത്തു വരണ്ടേ കാരണം ഒരു പ്രതിപക്ഷത്തിനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാനോ വേണ്ടി നടന്ന ഗൂഢാലോചനയാണോ അതോ ശരിക്കും ഇത്തരത്തിലുള്ള വാടക കൊലയാളികൾ അവരുടെ ദാവിൽ നിന്ന് സത്യം പുറത്തു വന്നാൽ തങ്ങളുടെ കാര്യം കുഴപ്പത്തിലാകും എന്ന് വിചാരിക്കുന്ന ഭരണപക്ഷത്തുള്ള ആളുകൾ നടത്തിയ ഗൂഢാലോചനയാണെന്നുള്ളത് പുറത്തു വരണ്ടേ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക അപ്പോൾ ജയിലിൽ ഉപദേശക ഉപദേശ സമിതിയിലൊക്കെ ജയരാജനെ പോലുള്ള ആളുകളുണ്ടെന്ന് പറയുന്നു ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കേട്ടു ആസാദി ക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി പുറത്തുവിടേണ്ട പ്രതികളുടെ പട്ടികയിൽ പോലും ഈ ടി പി മത കേസിൻ്റെ ആളുകളുണ്ടായിരുന്നു പറയുന്നത് അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചും വർഷങ്ങളെ ആഘോഷിച്ചുകൊണ്ട് പുറത്തുവിടേണ്ടുന്ന നല്ല സ്വഭാവം ജയിലിൽ കാണിച്ച ആളുകളുടെ പട്ടികയിൽ പോലും കടന്നുകൂടുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് കടന്നു പോകാൻ പറ്റിയിട്ടില്ല എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ നോക്കുക ജയിലിരുന്നു കൊണ്ട് സമാന്തരമായിട്ടുള്ള കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവര് അപ്പം തന്നെ ഇവർ ഏതെല്ലാം തരത്തിൽ അവര് നമ്മുടെ നിയമ സംവിധാനത്തിന് അവര് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ജയിലിൽ ഇരുന്നുകൊണ്ട് കൊട്ടേഷ സംഘങ്ങൾ നടത്തുക ജയിലിൽ ഇരുന്ന് മയക്കുമരുന്ന് കച്ചവടം നടത്തുക ജയിലിലിരുന്ന് കള്ളക്കടത്തിൻ്റെ നേതൃത്വം കൊടുക്കുക ശരിക്കും ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക ഇതിനെല്ലാം കുറച്ച് വാടക കൊലയാളികൾക്ക് കഴിയുന്നത് കേവലം ഈ യാദർശികമാണ് കുറച്ച് ഉദ്യോഗസ്ഥർ അവരെ സഹായിക്കുന്നുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ വിഷമമുണ്ട് എന്തുകൊണ്ടാണ് കേരളം കണ്ട മറ്റു നിഷ്ഠൂരമായ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് കിട്ടുന്ന അതേ അളവിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ജയിലുകളിൽ ഇവർക്ക് കിട്ടാതെ അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ലെവലിലുള്ള ട്രീറ്റ്മെന്റ് ഇവർക്ക് കിട്ടുന്നു എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും കിട്ടുന്ന സകല ആനുകൂല്യങ്ങൾക്കും ഇവരെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് നിയമ നിയമം തുടർച്ചയായി വളച്ചൊടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇവരുടെ കാര്യത്തിൽ മാത്രം അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ഇത് എല്ലാം കൂടി അപകടത്തിലാവുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ട് ഞങ്ങളും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് കാരണം നമ്മൾ എന്തു പറഞ്ഞാലും ആ കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും പൈശാചികവും നിഷ്ഠൂരവുമായിട്ടൊരു കൊലപാതകം തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ആളുകൾ ഇതിൻ്റെ ഗൂഢാലോചനയിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ഇതിൽ കൃത്യമായി ആരോപണം നേരിട്ട് ആളുകളുടെ വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കുക ഓരോ വിശദീകരണവും അങ്ങേറ്റം വൈവിധ്യം അങ്ങേറ്റവും കോൺട്രഡിക്ടറിയാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ പോലും അവർ പറയുന്നതിന് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കായാലും സ്പീക്കർക്കായാലും ഇതിനെ വേറൊരു തരത്തിൽ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്താണ് ഇത്ര താല്പര്യം എന്നുള്ളതും കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഒരു നിയമസഭയുടെ സ്പീക്കർ മുഖ്യമന്ത്രി അല്ലെ മന്ത്രി പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ വിടാതെ സ്പീക്കർ തന്നെ നേരിട്ട് വന്നുകൊണ്ട് മറുപടി പറയുന്ന അവസ്ഥ കേരളം കണ്ടിട്ടുണ്ടോ ഇപ്പം നമ്മൾ ദേശീയ തലത്തിലൊക്കെ സ്പീക്കറുടെ കുറിച്ച് സ്പീക്കറുടെ നിഷ്പക്ഷതയെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ ഈ സമയത്തല്ലേ കേരളം മാതൃക കാണിക്കേണ്ടത് കേരളത്തിൻ്റെ സ്പീക്കറല്ലേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും ഒക്കെ മാതൃകയായിട്ട് വരേണ്ടത് ആ സ്ഥാനത്ത് ആ സ്പീക്കർ സ്വന്തം കർത്തവ്യം മറന്നുകൊണ്ട് ഒരു ക്രിമിനൽ കേസിലെ പ്രതികളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗം അങ്ങേയറ്റം ന്യായീകരിക്കുന്നു പിറ്റേ ദിവസം പറഞ്ഞ ന്യായീകരണങ്ങൾ മുഴുവൻ പൊളിയുന്നു അതിൻ്റെ അപ്പുറത്ത് സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു പോലീസ് ഇടപെട്ടിട്ടുണ്ട് ജയിലധികൃത ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെ വീടിൽ പോയി കെ കെ രമ്യയുടെ എടുക്കാൻ പോയിട്ട് അവിടെ അഭിപ്രായം എടുക്കാൻ പോയിട്ടുണ്ട് ഇതൊക്കെ നടക്കുന്നത് സർക്കാർ അറിയാതെയാണെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ നടക്കുന്ന ആഭ്യന്തര വകുപ്പ് അറിയാതെയാണെങ്കിൽ ഇതൊക്കെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് സ്വമന്ത്രം വഹിക്കുന്ന മുഖ്യമന്ത്രി അറിയാതെയാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ഉത്തരം പറയാൻ ബാധ്യതയില്ലേ ഈ മുഖ്യമന്ത്രി സത്യം മനസ്സിലാക്കാനുള്ള ഒരു അവകാശം ജനങ്ങൾക്കില്ലേ അപ്പൊ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടോ ആഭ്യന്തര മന്ത്രി ഉണ്ടോ ഉണ്ടോന്നുള്ള ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഒരു ജനങ്ങളുമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ശരിക്കും ജനങ്ങളോട് വിശദീകരിക്കാൻ അദ്ദേഹത്തിന്റെ ബാധ്യതയില്ലേ അപ്പൊ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മനസ്സിൽ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകളെ ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കണം ഇത് താരങ്ങളിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ ചുമ്മാ വഴികട പോകുന്ന ആളുകളെ മുഴുവൻ അവരെല്ലാം ഗൂഢാലോചന നടത്തിയിട്ടാണ് പറയുന്നതിൽ അർത്ഥമില്ല